നമസ്കാരം ചൈനയുടെ പദ്ധതി ഒ ബി ഒ ആർ അതായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ വൻ നിക്ഷേപ പദ്ധതിയാണ് വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി മധ്യ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും സാമ്പത്തിക പാത തുറക്കുന്ന ചൈനയുടെ വൻ പദ്ധതി ഇന്ത്യക്ക് തന്ത്രപരമായ പങ്കാളിത്തമുള്ള നിരവധി രാജ്യങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമം കൂടിയാണ് പദ്ധതിയിലൂടെ ചൈന ലക്ഷ്യം വയ്ക്കുന്നത് അത് പകൽ പോലെ വ്യക്തം യൂറോപ്യൻ മേഖലയുടെ ചരിത്രപരമായ വികസനത്തിൽ ചൈനയേക്കാൾ പങ്കുവഹിച്ചത് ഇന്ത്യയാണ് എന്നും മുൾട്ടാൻ പോലുള്ള വ്യാപാര കേന്ദ്രങ്ങൾ അതിന് തെളിവാണ് എന്നും വ്യക്തമായി ബെൽറ്റ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചൈന മേയിൽ നടത്തിയ ആദ്യ ആഗോള സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഇതിൽ ഇന്ത്യക്ക് താൽപ്പര്യമില്ല എന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു പദ്ധതിയുടെ ഖാതലായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത് പാകിസ്ഥാൻ അധീന കാശ്മീരിലൂടെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകുന്നത് അധിനിവേശ കാശ്മീരിനെ അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ ഒ ബി ഒ ആറിനോടുള്ള ഇന്ത്യയുടെ എതിർപ്പിന് പിന്തുണയുമായി അമേരിക്കയും എത്തുന്നു വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയുടെ ഭൗമരാഷ്ട്രീയ ഘടകങ്ങളുടെ അനന്തരഫലം എന്താകുമെന്ന ഇന്ത്യക്ക് കൃത്യമായ ധാരണയുണ്ട് ഇന്ത്യയുടെ ആശങ്ക ഞങ്ങളും പങ്കുവയ്ക്കുന്നു പദ്ധതി സാമ്പത്തികമായി അടിസ്ഥാനമില്ലാത്തതും രാജ്യത്തിന്റെ പരമാധികാരം പരിത്യജിക്കലുമാണ് സ്റ്റേറ്റ് ഫോർ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസ് പറഞ്ഞത് ഇപ്രകാരമാണ് പൗരാണിക സിൽക്ക് റൂട്ട് പുനരുജ്ജീവിപ്പിച്ച് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായും യൂറോപ്പുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പുതിയ റോഡുകളും റെയിലുകളും സമുദ്രപാതകളും നിർമ്മിക്കും പദ്ധതിയുടെ ഭാഗമായ പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴി കടന്നു പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് എന്നതാണ് ഇന്ത്യയുടെ എതിർപ്പിന്റെ പ്രധാന കാരണം പ്രകൃതിവാതക പൈപ്പ് ലൈൻ എണ്ണ പൈപ്പ് ലൈൻ റെയിൽപാത നിർദ്ദിഷ്ട സാമ്പത്തിക ഇടനാഴി ചൈനീസ് നിക്ഷേപമുള്ള തുറമുഖങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് ബില്യൺ കണക്കിന് ഡോളർ ചിലവ് വരുന്ന പദ്ധതിയിലൂടെ മേഖലയിൽ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികപരമായും ചൈന മുൻതൂക്കം നേടുമെന്ന ഭീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു പരമാധികാരം സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കിയ ചൈന ഈ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത് എന്ന മുൻനയത്തിൽ മാറ്റമില്ല എന്നും അറിയിച്ചു സി സാമ്പത്തിക സഹകരണ പദ്ധതി മാത്രമായി കണ്ടാൽ മതിയെന്നും ചൈന അറിയിച്ചു എന്നാൽ ചൈനയുടെ ഈ നയം അംഗീകരിക്കാൻ മോദി സർക്കാർ വിസമ്മതിച്ചു അതിർത്തി തർക്കം ഉണ്ടെങ്കിലും ചൈനയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കുമെന്ന വർഷങ്ങളായുള്ള ഇന്ത്യയുടെ നയമാണ് ഇതുവഴി തിരുത്തപ്പെടുന്നത് തർക്ക പ്രദേശമായ ഗിൽജിത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ചൈന കാറോറം ഹൈവേ നിർമ്മിച്ചത് ഇതിനു പുറമെ ചൈനയുമായി ഇന്ത്യക്ക് നേരിട്ടുള്ള അതിർത്തി തർക്കം തന്നെ ഉണ്ടായിരുന്നു അതിർത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരവേ തന്നെ മറ്റു മേഖലകളിൽ ഇന്ത്യ ചൈന ബന്ധം വികസിപ്പിക്കുന്നതിന് ഇത് തടസ്സമാകില്ല എന്നായിരുന്നു ഇരു രാജ്യങ്ങളും സ്വീകരിച്ച നയം ഇന്ന് എതിർപ്പിന് പിന്തുണയുമായി അമേരിക്കയും രംഗത്തെത്തുകയാണ്